കുടുംബത്തെ സംബന്ധിച്ച് തീർത്തും വല്ലാത്തൊരു വേദനയാണ്. ഇനിയുള്ള കാര്യങ്ങളെ കുറിച്ച് എങ്ങനെയാണ്? ഇപ്പം നിലവിൽ നമുക്കറിയാം, എൻ്റെ മകനെ എന്ത് പറ്റിയെന്ന് അറിയണമെന്ന ഒരമ്മയും കുടുംബവും, എൻ്റെ സഹോദരനാണ് എൻ്റെ ഡ്രൈവറല്ല നഷ്ടപ്പെട്ടത്, എൻ്റെ സഹോദരനാണെന്ന് പറഞ്ഞ് പ്രവർത്തിക്കുന്ന മനാഫിനെയാണ് നമ്മൾ കണ്ടത്. തീർത്തും സങ്കടകരമായൊരവസ്ഥയിൽ കൂടി പോകുമ്പോഴും ഒരാശ്വാസം നമുക്ക് ലഭിച്ചു എന്നുള്ളത് സത്യമാണ്. ഇപ്പം നിലവിലുള്ള അവസ്ഥ, നമ്മുടെ സഹപ്രവർത്തകരും ഇവർ ബന്ധുക്കളുമായിട്ട് നമ്മൾ സംസാരിക്കും, ശരൂര് സംസാരിക്കുന്ന സമയത്ത് ആശുപത്രിയിലേക്ക് മാറ്റുകയും അവിടെയുള്ള നിയമപ്രകാരമുള്ള കാര്യങ്ങൾ നിർവഹിച്ചതിന് ശേഷം ഇവിടേക്ക് എത്തിക്കും എന്നാണ്. ഇപ്പോൾ ആരും അങ്ങോട്ട് പോകുന്നില്ല, ബന്ധുക്കളും നാട്ടുകാരും ഇനി അങ്ങോട്ട് പോകേണ്ട കാര്യമില്ലെന്ന് തന്നെയാണ് പറയുന്നത്. പോകേണ്ട കാര്യമില്ല എന്നാണ് നമ്മുടെ കമ്മിറ്റി ഭാരവാഹികളും ബന്ധു ജിതിൻ അടക്കമുള്ള ആളുകൾ ഞാൻ വിളിച്ച സമയത്ത് കുറച്ച് മുമ്പേ രണ്ടോ മൂന്നോ ദിവസത്തിനകം, അതായത് DNA ഫലം വന്ന് രണ്ടോ മൂന്നോ ദിവസത്തിനകം, അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതും എത്രയും പെട്ടെന്ന് നിയമത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് വേഗത്തിലാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അതാണ് നമ്മൾ വിചാരിക്കുന്നത്. അനുഭവം കിട്ടുന്ന വിവരം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അനുഭവം ഇതിൽ MK രാഘവൻ MPയുടെ ഓഫീസിൽ നിന്നാണ് ഇതിൻ്റെ ഒരു ശ്രമം തുടങ്ങിയത്. കാരണം ആ ഘട്ടത്തിലാണ് മാധ്യമങ്ങളടക്കം അവിടെ നിന്നാണ് അതിൻ്റെ വിവരശേഖരണം മറ്റും നടത്തിയത്. ഇപ്പോൾ MK രാഘവൻ നിലമ്പൂരിലുണ്ട്. MK രാഘവൻ മാത്രമല്ല, കർണാടക മുഖ്യമന്ത്രി, ക്ഷമിക്കണം, ഇത് ഈ തെരച്ചിലിൻ്റെ ഒരു ഘട്ടത്തിൽ നിർണായകമായ തീരുമാനങ്ങൾ മറ്റെടുത്ത സിദ്ധരാമയ്യയും ഇപ്പോൾ നിലമ്പൂരിലുണ്ട്. അത് മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നതാണ്. ഏതായാലും MK രാഘവനും ഇവിടേക്ക് എത്തും എന്നാണ് കിട്ടുന്ന വിവരം. ഏതായാലും ജനപ്രതിനിധികളൊക്കെ തന്നെ എത്തുന്നു. അർജുൻ്റെ കാര്യത്തിൽ ഒരു പക്ഷേ ഇത്രയും ഈ കഴിഞ്ഞ 71 ദിവസമായി കേരളം മനസ്സുകൊണ്ട് ഇതുപോലെ ചേർന്ന് നിന്ന ഒരു കുടുംബം അല്ലെങ്കിൽ ഇതുപോലെ അനുഭവം മറ്റൊന്നും ഉണ്ടാകില്ല. കാരണം വിവരണാതീതമായൊരു അനുഭവത്തിലൂടെയാണ് ഈ കുടുംബത്തിലെ ഓരോ അംഗങ്ങളും കടന്നു പോയിരുന്നത്. അപ്പോൾ എന്തായിരുന്നു അർജുൻ, എന്ത് സംഭവിച്ചു എന്ന ചോദ്യമായിരുന്നു അമ്മയ്ക്കും അച്ഛനും ഭാര്യയ്ക്കും എല്ലാവർക്കും ഉണ്ടായിരുന്നത്. അക്കാര്യത്തിലൊരു തീരുമാനം അല്ലെങ്കിൽ അക്കാര്യത്തിലൊരു വ്യക്തത കിട്ടിയെന്ന് പറയുമ്പോഴും ആ കുടുംബത്തെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാം അത് താങ്ങാനാകുന്നതിലും അപ്പുറമാണ്. അവർ ഇതല്ല പ്രതീക്ഷിച്ചത്. ഈ വീട്ടിലേക്ക് ജൂലൈ 6 തീയതി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ അർജുൻ തിരികെ ജീവനോട് എത്തുമെന്ന് തന്നെ പ്രതീക്ഷിച്ചൊരു കുടുംബത്തിലേക്കാണ് ഈ വാർത്ത എത്തുന്നത്. ഇനിയുള്ള നടപടികൾ അത് അതിൻ്റെ നിയമപരമായി പൂർത്തിയാകട്ടെ എന്ന് അവർ പറയുന്നു. പക്ഷേ ഒരു പ്രതികരണത്തിലേക്ക് കുടുംബങ്ങൾക്ക് ഈ വീട്ടിലുള്ള മനുഷ്യർക്ക് കഴിയാത്തൊരു മാനസികാവസ്ഥയിൽ കൂടിയാണ് അവർ കടന്നു പോകുന്നത്. ആരോപ്. അതെ സന്ദീപ്.